അയ്യോ, ഞാൻ വിശേഷിച്ചൊരു കാര്യം പറയാൻ വന്നതല്ലേ. എന്നാ നീ വന്ന കാലേ നിക്കാതെ കസേരി വലിച്ചിട്ടില്ല. സിനിമ കാണാൻ കൊള്ളാം, പക്ഷെ സിനിമാ ഫീൽഡിൽ നടക്കുന്ന പരിപാടികൾ വളരെ മോശമാണ്. പറഞ്ഞാ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ. എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അത് കേട്ടത് മാത്രല്ല, എന്റെ എന്റെ തെളിവും ഉണ്ട്. ഞാൻ പുറത്തിറക്കിയാ നിങ്ങളെ കുത്തുവാടും. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്റെ അടുത്ത് അധികം കളിക്കില്ലേ, കളി പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസ് ഇറക്കിയാലാണ്. പിന്നെ അല്പം അവരോട് ഇപ്പോഴും മോഹൻലാലിനോടും നിത്യാമേനോടും അല്പം സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഒന്നും ചെയ്യാത്തത്. എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ഇതുവരെ അവന്മാരുടെ ശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും രാത്രിയിൽ. സഹിക്കാം, ഇത് രാത്രിയും പകലും ഒരുപോലെ. എന്താ എന്റെ ഡോക്ടർ, ഇതിന് എന്തെങ്കിലും പരിഹാരമാർഗം എന്നെ വെറുതെ പ്രൊവോക്ക് ചെയ്തത്. കുറെ സീക്രട്ട് ഏജൻസ് ഉൾപ്പെടെ കുറെ അണ്ണന്മാര് ഒരു പണിയില്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലാതെ ഇതിന്റെ ഇത് എന്നെ വെച്ച് കാശനാക്കുന്നുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂല്ലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. ഞാൻ എനിക്കിത് ഒരു സൈഡ് പണിയാണ്. അതായത് എന്റെ മെയിൻ എനിക്ക് സ്കോളർഷിപ്പും വേറെ വളരെ ഉപകാര സോഴ്സും എങ്കിലും ഉണ്ട്. അറിയാൻ മേലാത്തത്. പിന്നെ ഈ വലിയ ലാലേട്ടനെ കുറിച്ചും നിത്യമിനെ കുറിച്ചും വലിയ വർത്തമാനം പറയല്ലേ. ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകവും ഇവരുടെ എല്ലാം ഇവരെ ആരോഗ്യം കൂടെ കടന്നു ഉറങ്ങണമല്ലോ. തെളിവുകൾ എന്റെ ഉണ്ട്. തലയ്ക്ക് വട്ടായി പോയോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എത്ര നേരമായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഞാൻ പുറത്തിറക്കാത്തത് അവരെ ഒരു കാലത്ത് സ്നേഹിച്ച ആൾക്കാരാണ്, അതുകൊണ്ടാണ്. പറമ്പിന്റെ തെക്കുവശത്തേക്കുന്ന മാവിന് ലേശം വളം കൂടുതലിട്ടോ, പെട്ടെന്ന് ആവശ്യം വരും.